ഹായ് നമസ്കാരം, ഇത് ഞാനാണ് നിങ്ങളുടെ ബൈജു. റോബോട്ടുകൾ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ചൈനയിലും ജപ്പാനിലും ഒന്നും അല്ലാട്ടാ, ഈട നമ്മളെ കണ്ണൂര്. ഇന്ന് ആ റെസ്റ്റോറൻറ്റിന്റെ വിശേഷങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവർ. നമ്മളിപ്പോ കണ്ണൂര് റോബോട്ടിക് ക്ലീൻ റെസ്റ്റോറൻ്റ് ആക്കാൻ വന്നിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ മാനേജർ മിസ്റ്റർ കിരൺ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ശരിക്കും ആരാണ് ഇതിന്റെ സംരംഭകരാരാണ്? മിസ്റ്റർ വിനീത് നിസാം. മണിയമ്പിള്ളരാജ് സാറാണ് മണിയമ്പിള്ളരാജ് സാർ നമ്മുടെ ബ്രാൻഡിംഗ് ബ്രാൻഡിംഗ് പാർട്ണർ. ഇത്രയും നമ്മുടെ ഈ ജില്ലകളൊക്കെ വെച്ചിട്ട് ഈ കണ്ണൂര് തന്നെ ഈ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള കാരണം കൂടുതലും ഫുഡ് ലവേഴ്സ് ഉള്ളതിൻ്റെ പേര്. കണ്ണൂരിൽ കുറേയധികം വെറൈറ്റികളുണ്ട്. ഇപ്പം നമുക്കാണെങ്കിലും നമ്മുടെ മെനുവിൽ തന്നെ കുറേയധികം വെറൈറ്റികളുണ്ട്. നമ്മളിപ്പം ആദ്യത്തെ ഘട്ടത്തിലെ മെനു കഴിഞ്ഞു. ഇപ്പം രണ്ടാം ഘട്ടം മെനു വിത്തിൻ ടു വീക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടുതൽ ട്രഡീഷണൽ ഫുഡ്സ് പോയിട്ട് ബിസിനസ് കുഴപ്പമില്ലാതെ പോകുന്നു. ഈ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് കൗതുകത്തോടെയാണ് തീർച്ചയായും. എത്ര റോബോട്ട്സ് ഉണ്ട് ഇപ്പം? രണ്ട് റോബോട്ടാണ് ഇപ്പൊ നമ്മളുള്ളത്. ടോട്ടലി മൂന്ന് റോബോട്ട് ഉണ്ടെങ്കിലും ഒരെണ്ണം നമ്മൾ ഡെമോയ്ക്ക് വെച്ചിരിക്കുന്നു, ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, രണ്ട് റോബോട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. രണ്ട് റോബോട്ട് ഭക്ഷണം സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്? സെർവ് ചെയ്യാനായിട്ട് ലൈക്ക് നമ്മൾ ഇവിടെ മാനുവലായിട്ട് ഓർഡർ എടുക്കുന്നു. നമുക്ക് ക്യാപ്റ്റന്മാരുണ്ട്, അവർ ഓർഡർ എടുക്കുന്നു. നമ്മൾ കിച്ചണിൽ നിന്ന് വരുന്ന ഫുഡ് നമ്മൾ റോബോട്ടിൽ വെച്ച് ടേബിളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഒന്നെങ്കിൽ കസ്റ്റമർക്ക് നേരിട്ട് റോബോട്ടിന്റെ ട്രെയിനിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നു. അപ്പൊ ഒരു സംശയം, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ തിരക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഈ രണ്ട് റോബോട്ടിനെ വെച്ച് ഈ സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്യും? നമുക്ക് റോബോട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സാറിന് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പ്രോഗ്രാംഡ് ആണ്? ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ടേബിൾ അതിന്റെ റോബോട്ടിൽ നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ടാബ് ഉപയോഗിച്ചിട്ടാണ് കമാൻഡ്സ് ഒക്കെ. ഇപ്പൊ ഈ ഒന്നാമത്തെ ഈ എട്ടാമത്തെ ടേബിളിൽ ഫുഡ് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവിടുന്ന് പ്രോഗ്രാം ചെയ്ത് വിടുക? എട്ടാം ടേബിളിലേക്ക് പോകണമെന്നുള്ളത് പ്രോഗ്രാം നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്ത് ടേബിൾ നമ്പർ എയ്റ്റ് എന്ന അതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അതോടെ ഒന്ന് സ്റ്റോപ്പ് ആകും. ഞാൻ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് അതിന് സൈഡിൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് കസ്റ്റമറോടാണെങ്കിൽ നമ്മൾ പറയില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നു. ഇതെങ്ങനെയാണ് ചാർജിംഗ് ആണ് ചാർജിംഗ്? എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം? എത്ര മണിക്കൂർ ചാർജ് ചെയ്താൽ എത്ര മണിക്കൂർ കിട്ടും നമുക്ക്? നമ്മുടെ ഫുൾ ഡേ ഓപ്പറേഷൻ വേണ്ടിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഫോർ അവേഴ്സ് ചാർജ് ചെയ്യണം. അപ്പൊ എത്ര മണിക്കൂർ നമുക്ക് ഇപ്പം ഉച്ചയ്ക്ക് 12 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്?
12 മണി തൊട്ട് രാത്രി 11 വരെ നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ഇതുവരെ പിന്നെ ഈ ഫുഡിന്റെ കാര്യത്തില് പിന്നെ നമ്മള് കസ്റ്റമേഴ്സ് ഇരിക്കുന്ന സമയത്ത് തിരക്ക് കൂടിയിട്ട് ഫുഡ് എത്താത്ത സമയം വൈകുന്ന ഒരു പ്രശ്നം ഈ ഒരു ടെക്നോളജി വന്നതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്? റോബോട്ടിക് ടെക്നോളജി വന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ബിക്കോസ് നമുക്ക് നമ്മുടെ കിച്ചൺ താഴെയാണെങ്കിലും നമ്മുടെ കിച്ചണിൽ നിന്ന് ഫുഡ് റണ്ണേഴ്സ് വേറെ ഉണ്ട്, അവരിവിടെ ഫുഡ് എത്തിച്ചോണ്ടിരിക്കും എപ്പോഴും. സോ റോബോട്ട് കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പൊ നമ്മള് ഏത് റോബോട്ടാണ് ആദ്യം ഉള്ളത് ആ റോബോട്ടിന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഫുഡ് ഡിലേസ് അങ്ങനെ ഉണ്ടായി. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ, നമ്മുടെ ഈ റെസ്റ്റോറന്റിലെ ഏറ്റവും സ്പെഷ്യൽ എന്താണ്? ബൺ പൊറോട്ട. ബൺ പൊറോട്ട എന്ന് പറയുന്നത് ബണ്ണിന്റെ ഷേപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ്, ബട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, നമ്മൾ ഓയിൽ ഉപയോഗിച്ച് ചെയ്യുന്നില്ല. സോ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ വലി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മേലത്തേക്കും. സാധാരണ പൊറോട്ട എല്ലാവർക്കും പറിച്ചോണ്ടല്ലോ, നമ്മൾ വലിച്ച് കീറി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഉപയോഗിച്ച് നമുക്ക് പിന്നെ ബീഫിന്റെ കിഴിയുണ്ട്, വാഴയിലെ കിഴി. ബീഫ് പൊറോട്ടയാണ്? ബീഫ് പൊറോട്ടയല്ല, ബീഫ് വെറും ബീഫ് കിഴി. അത് ബീഫ് നമ്മുടെ സ്പെഷ്യൽ മസാല ചെയ്തിട്ട് വാഴയിലേക്ക് കിഴി കെട്ടി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പ്രൊഫഷനാണ്. സോ അത് വാഴയുടെ നമ്മുടെ ഫ്ലേവർ വരുന്നു. അതുപോലെ തന്നെ പയ്യോടി കോഴി പൊരിച്ചത്, കോഴി നിറച്ചത്, അങ്ങനെ കുറേയധികം വെറൈറ്റികളുണ്ട്. അപ്പൊ ഈ കുടുക്കാച്ചി ബിരിയാണി എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഞാൻ പുറത്ത് കണ്ടു. കുടുക്കാച്ചി ബിരിയാണി, കുടുക്കാച്ചി ബിരിയാണി നമ്മൾ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 3 മാസത്തോളമായി. സൈനാരയുടെ പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു കുടുക്കാച്ചി ബിരിയാണി. കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം ഇവിടെ തീരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി. ബിക്കോസ് കുടുക്കാച്ചി ബിരിയാണി നമ്മൾ ചിക്കനിൽ മാത്രമേ ചെയ്യും, അത് സ്പെഷ്യൽ മസാലയാണ്. തലശ്ശേരി സ്റ്റൈലിൽ സ്പെഷ്യൽ ദമ്മാണ്. അതിന്റെ കൂടുതൽ നമ്മൾ ചിക്കൻ 65 പീസസും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. കുക്കുംബർ ചിക്കൻ 65 കൂടെ വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അത് പ്രത്യേക ബോട്ടിൽ വരുന്ന അപ്പോ നിലവിൽ ഇപ്പൊ നല്ല തിരക്കിൽ സംഭവം ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ടെക്നോളജി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ കൗതുകത്തോടെയാണ് ബി അറ്റ് കിവിസയെ കാണുന്നത് എന്നുള്ളത് സത്യമാണല്ലേ? തീർച്ചയായും. കേരളത്തിൽ ആദ്യത്തെ ഒരു റോബോട്ടിക് റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തീർച്ചയായും ഒരു കൗതുകത്തോടു കൂടി തന്നെയാണ്. എന്താണ് റോബോട്ട് റെസ്റ്റോറന്റ് എന്താണ്? അതിൽ തന്നെ ആൾക്കാർക്ക് കുറച്ച് അറിയത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. റോബോട്ട് സെർവ് ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആൾക്കാർ മനസ്സിൽ കരുതുന്നുണ്ട്. ആക്ച്വലി ഇത് റോബോട്ടിക് തീം റെസ്റ്റോറന്റ്. റോബോട്ടിക് തീം റെസ്റ്റോറന്റ്. അപ്പം റോബോട്ട് റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും എന്നോട് നേരത്തെ ചോദിക്കുന്നത് റോബോട്ട് സെർവ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സാർ അത് അങ്ങനെയല്ല, റോബോട്ടിക് തീം റെസ്റ്റോറന്റ് ആണ്. ബിക്കോസ് റോബോട്ടാണ് നിങ്ങൾക്ക് ഫുഡ് കൊണ്ടത്, സെർവ് ചെയ്യാനായിട്ടും ഓർഡർ എടുക്കാനായിട്ടും നമുക്ക് വേറെ സ്റ്റാഫുകൾ. ബിക്കോസ് അത്രയും അഡ്വാൻസ്ഡ് ജനറേഷൻ ആയിട്ടുള്ള ആയി വരുന്നതേ ഉള്ളൂ റോബോട്ട്. ഇപ്പം ഓൾമോസ്റ്റ് ലൈക്ക് 8th ജനറേഷൻ തൃശ്ശൂർ തവണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കണ്ടിട്ട് തുടങ്ങിയതാണ്. ഓക്കെ, അപ്പൊ നമ്മള് തന്നെയല്ലേ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് തീം റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ എറണാകുളത്തേക്ക് ഒരു പുതിയ പ്രോജക്ട് ചെയ്യുന്നുണ്ട്, അത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ 10th ജനറേഷനിലേക്ക് എത്തിക്കാനായിട്ടാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ 10th ജനറേഷനിൽ പോകുമ്പോൾ എന്താണ് അതിന്റെ ഡിഫറൻസ്? അഡ്വാൻസ് വേർഷൻ ആയിരിക്കും അതിന്. ഇതിപ്പോ എത്രാം വേർഷനാണ് നിങ്ങൾ? 4th ജനറേഷൻ. 4 to 10th അല്ലേ? മറ്റേ നമ്മൾ വർഷം മാറ്റിയാണ്. ചൈനയിൽ നിന്നാണ് നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്, പാർട്സ് മൊത്തം വരുന്നത് ചൈനയിൽ നിന്ന്. അതുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് 10th ജനറേഷൻ ഇപ്പൊ അവർ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് അതിന് ഫ്രീ ആയിട്ട് ഹാൻഡ് യൂസ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ സാധിക്കും. അപ്പൊ ഈ ഭക്ഷണം എടുത്തു തരുന്നതും റോബോട്ടിൽ എത്താനുള്ള രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോക്ക് നടന്നോണ്ടിരിക്കുകയാണ്. ബൈ ഓപ്പണിംഗ് ഓഫ് നെക്സ്റ്റ് ഇയർ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തന്നെയാണ്. ഇതിന്റെ സംരംഭകര് ശരിക്കും കണ്ണൂരിക്കാർ തന്നെയാണ്? പ്രോപ്പർ കണ്ണൂരുകാർ. നിസാമും വിനീതും രണ്ടുപേരും ഇവിടെ വളപട്ടണം അടുത്തുള്ളവരാണ്. IT ഫീൽഡും എഞ്ചിനീയറും ഒക്കെ ആയിട്ടാണ്. എന്തായാലും ഒരുപാട് കൗതുകങ്ങളുമായിട്ടാണ് നമ്മളിപ്പോ ഈ റെസ്റ്റോറന്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ കൗതുകം എന്ന് പറയുന്നത് ഒരു മായാ കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ പല റെസ്റ്റോറന്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ജപ്പാനിലോ അമേരിക്കയിലോ ഒന്നുള്ള കാര്യമല്ല, നമ്മുടെ ഈ കണ്ണൂർ, നമ്മുടെ ഇവിടെ ഈ കണ്ണൂരാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളെല്ലാം കിരൺ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തായാലും 4th ജനറേഷനിൽ നിന്നും 10th ജനറേഷനിലേക്കുള്ള ആ ഒരു മാറ്റം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഒപ്പം എല്ലാവിധ ആശംസയും. അപ്പൊ നമ്മുടെ സുന്ദരിക്കുട്ടി നമുക്കുള്ള ഭക്ഷണമായിട്ട് വരികയാണ്. റൂബി എന്ന യന്ത്രക്കൈകൾ നമുക്കുള്ള ഭക്ഷണമായിട്ട് നമ്മുടെ ടേബിളിലേക്ക് വരുവാണ്. കണ്ടില്ല, അതിനായിട്ട് ഒരുക്കിയ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് പുള്ളിക്കാരി നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് തരേണ്ട ഭക്ഷണം കൈകളിൽ ഒതുക്കി വെല്ല നാടൻ മുഴുകി നാടൻ മുഴുകി നമുക്ക് വരികയാണ്. ഫോർത്ത് ജനറേഷൻ യന്ത്ര കൈകളാണ് ഇതിൽ തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ 10th ജനറേഷൻ ആകുമ്പോഴേക്കും ഈ കയ്യിൽ നിന്ന് തന്നെ ഫുഡ് എടുത്ത് കസ്റ്റമേഴ്സിന് തരുന്ന രൂപത്തിലേക്ക് റോബോട്ട് മാറും. ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. ഈ മാറി
നമ്മൾ മാറി കൊടുക്കാം. നേരെ കൊടുക്കാൻ നമുക്ക് ഫുഡ് കൊണ്ടുതരുന്നതാണ് പറയുന്നത്. നമുക്ക് ഫുഡ് എടുക്കാം. പ്രകാശ് ബിരിയാണിയാണ്. അപ്പം ചിക്കൻ ഗീ റോസ്റ്റ് കൂടാതെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വൺ പൊറോട്ട. വൺ പൊറോട്ട ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ വൺ പൊറോട്ട. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സുന്ദരിക്കുട്ടിയെ യാത്രയാക്കണം. അപ്പോൾ പൊക്കോട്ടെ ആക്കാനായിട്ട് ഈ സൈഡിലുള്ള എക്സിറ്റ് എക്സിറ്റ് അപ്പുറത്തെ എക്സിറ്റ് ഉണ്ടോ? നമുക്ക് അപ്പോൾ ഇവിടെയുള്ള എക്സിറ്റ് ബട്ടൺ അമർത്തി ടേൺ ചെയ്ത് പോവുകയാണ്. താങ്ക് യു. ഇത്രയൊക്കെ കണ്ടിട്ട് നമുക്ക് ഏതിൽ തുടങ്ങണം എന്നാണ് ഇപ്പൊ സംശയം. ഇപ്പൊ കൊടുക്കാച്ചി ബിരിയാണി തുടങ്ങണോ അതോ ചിക്കൻ ഗീറോസി തുടങ്ങണോ എന്നാണ് ഇപ്പൊ സംശയം. നമുക്ക് കാണിക്കാം കൊടുക്കാച്ചി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. സാനോട് പറഞ്ഞ പോലെ കൊടുക്കാച്ച ബിരിയാണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കണ്ണൂര് കൊടുക്കാച്ചി ബിരിയാണി. നാല് സൈഡിലും ചിക്കനൊക്കെ വെച്ച് നടുക്ക് മുട്ട വെച്ച് സൈഡിലൊക്കെ കുക്കുംബർ കൊണ്ട് അതുപോലെ ക്യാരറ്റ് കൊണ്ടും അലങ്കരിച്ചിട്ടാണ് ഇവിടെ ഈ സംഭവം എത്തിയിരിക്കുന്നത്. സംഭവം കാണാനും നല്ല മണമുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചതിൻ്റെ സ്മെല്ലും അതുപോലെ ബിരിയാണിയുടെ സ്മെല്ലും ശരിക്കും മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. ഇതാണ് കൊടുക്കാച്ചി ബിരിയാണി. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് കൊടുക്കാച്ചി ബിരിയാണി എടുക്കണം. കുറച്ചെടുത്ത് കഴിക്കാം. ഓരോ അരിയും നമുക്കിങ്ങനെ വെവ്വേറെ എടുക്കാം. നല്ല കറക്റ്റ് വേവിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ, അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ അവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും അതുപോലെ കൊടുക്കാച്ചി ബിരിയാണിയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു ചിക്കനും ഇവിടെ മിക്സ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. മസാലയൊക്കെ കറക്റ്റാണ്. അപ്പം നമ്മൾ കൊടുക്കാച്ചി ബിരിയാണി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റോട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രസങ്ങളും നാക്കിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് കഴിക്കുമ്പോൾ നമുക്കറിയാം. സോഫ്റ്റാണ്. അറിയാലോ ബൺ പൊറോട്ട വായിലിട്ടാൽ തന്നെ മെൽട്ടായിട്ട് പോകുന്നുണ്ട്. നല്ല രുചികരമാണ് ബൺ പൊറോട്ട. മറ്റു പൊറോട്ടിനും കമ്പയർ ചെയ്യുമ്പം ആ സോഫ്റ്റ്നെസ് ആണ് എടുത്ത് പറയേണ്ടത്.
ആ സോഫ്റ്റ്നെസ് എന്തായാലും ബൺ പൊറോട്ടയ്ക്കുണ്ട്. ഇവിടുത്തെ സ്പെഷ്യലാണ് ബൺ പൊറോട്ടയും ചിക്കൻ ഗീറോസിൻ്റെ കൂടെ കഴിക്കാൻ ഒരു നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ബൺ പൊറോട്ട വിത്ത് ചിക്കൻ ഗീറോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ബി എ കിവീസ് ഒന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കുഴപ്പമില്ല, രുചികരമായ ഫുഡ് തന്നെയാണ് ഇവിടെ. അപ്പോൾ എത്രയും വേഗം നിങ്ങളെല്ലാവരും കുടുംബം സമേതം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയുക. യന്ത്രക്കൈകളാണ് നമുക്ക് വിളമ്പി തരുന്നത്, റോബോട്ടുകളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ അനുഭവിച്ചറിയുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.